ഗൈസ് ആ പോകുന്നത് ബി എം ഡബ്ല്യു ആണ്. അമേരിക്കൻ ഈഗിളിന്റെ സ്പെഷ്യൽ എഡിഷൻ വീഡിയോ ആണിത്. നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത ഒരു ദിവസമാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് അമേരിക്കൻ ഈഗിൾ. ഇറ്റ്സ് മീ ജോയൽ റിച്ചി. അപ്പോൾ ഇങ്ങനെ പറയണം എന്നാണ് എല്ലാവരുടെ അഭിപ്രായം കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടും നിങ്ങൾ തന്ന കമൻസൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് അമേരിക്കയിലെ വണ്ടികൾ കാണണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ്റെ വണ്ടി കാണണം, അല്ലെങ്കിൽ ആ മസിൽ കാർ കാണണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു സെറ്റപ്പാണ് നമ്മളൊരു ഗെറ്റ് ടുഗദർ വെച്ചേക്കോ കേട്ടോ. നല്ല കിടുക്കൻ മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കാതെ ഒരു അടിപൊളി മഴ പെയ്തു. എങ്കിലും നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കുറച്ച് പേര് നമുക്ക് വേണ്ടി വണ്ടിയൊക്കെ എടുത്ത് അവരുടെ വണ്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു ഒരു സ്പെഷ്യൽ ഇവൻറ്റ് തന്നെയാണ് ശരിക്കും ട്രാവൽ വിത്ത് അമേരിക്കൻ ഈഗിൾ നടത്തുന്ന ഒരു ഒരു ഗെറ്റ് ടുഗദറും. എന്താ പറയുക, ഒരു നമ്മൾ വിളിച്ചിട്ട് കുറച്ച് നമ്മുടെ അനിയന്മാരും അവരുടെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ കടന്നു വന്നേക്കെ കേട്ടോ. ശരിക്കും അമേരിക്കൻ വണ്ടികളെന്ന് കാണാമെന്ന് പറഞ്ഞപ്പം ഇവരെല്ലാം ഓടി വന്നത് കേട്ടോ, കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ. അപ്പം ഓരോരുത്തരായിട്ട് നമുക്ക് നല്ല പരിചയപ്പെടാം, അമേരിക്കൻ വണ്ടിയും കൂടെ കാണാം അല്ലേ, കൂട്ടത്തിൽ കുറച്ച് മലയാളികളും. അപ്പോൾ നമുക്ക് ഇവരുടെ വിശേഷങ്ങളും ഇവരുടെ വണ്ടികളും ഇവരുടെ കാര്യങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ പരിചയപ്പെട്ടാലോ. എങ്ങനാ പേരെങ്ങനാ? വിൽസൺ. നാട് എവിടെയാണ്? പത്തനംതിട്ട. അടിപൊളി. അടുത്താള്? ഡോൺ. അടൂര്. പക്ഷേ കത്തർമേടാണ്. എറണാകുളം. ആകാശ് പത്തനംതിട്ട. അടിപൊളി. ഇവനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മളിവിടെ പരിചയം ഉണ്ടല്ലോ, ചെറുതായിട്ടല്ലേ. എന്റെ വീടിന് മുമ്പ് എന്നിട്ട് ഇവിടെ അല്ലേ. സോണി. സോണി എന്റെ മൂത്ത ബ്രദർ ആട്ടോ. അടുത്താള്? പത്തനംതിട്ട. തൃശ്ശൂർ. ചേട്ടാ അനിയനാണോ? ഇവന്തോ ഇല്ല, ഫ്രണ്ട്സ് ആണ്. എബിൻ. എന്താ പറഞ്ഞു? അതിന്റെ പേരാ ജോയൽ. സെയിം പേരാ അല്ലേ. സ്വഭാവം വ്യത്യാസമുണ്ട്, ഭയങ്കര തള്ളവൻ. മസ്റ്റാങ് ഉണ്ട്, ഡോഡ്ജ് ഉണ്ട്, ജീപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ക്യാമറ എല്ലാം ഉണ്ട്. അപ്പം ഓരോന്നോരോന്നായിട്ട് കാണാം അല്ലേ. അപ്പം കൺഫ്യൂഷനാണ് ഏത് വണ്ടിയാണ് കാണിക്കേണ്ടതെന്ന്. അപ്പോൾ ഈ ജീപ്പിന് മുതലാളി ആരാ? മുതലാളി തുടങ്ങിയാലോ. ഓക്കെ. നീ ആദ്യം ജീപ്പ് എന്താ മേടിക്കാൻ കാരണം? എന്താ വലിയ കാരണമില്ല. ഓക്കെ. ഫാമിലിക്ക് പണ്ടേ ജീപ്പിനോട് താല്പര്യമുണ്ട്. പിന്നെ ബിഗ് വീൽ ആയിട്ടുള്ള ജീപ്പിനോടൊക്കെ പണ്ട് ഫാമിലിക്കുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടില്ലാന്നേ ഉള്ളൂ. ഇതാണ് ആദ്യത്തെ ജീപ്പ് ഞങ്ങളുടെ വണ്ടി. റാംഗ്ലേഴ്സ് ആണ് ഞങ്ങളുടെ ഫേവറേറ്റ്. പക്ഷേ റാംഗ്ലറിന് വിലക്കുള്ളതായതുകൊണ്ട് താഴെ അതിന് താഴെ ഇപ്പം ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി. ഏതാ മോഡൽ? ഏതാ? 2021. നമ്മൾ ഈ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ചാടിക്കയറി നമുക്ക് വേണ്ടി മേടിച്ചല്ലേ. പോകുന്നത് ബി എം ഡബ്ല്യു ആണ്. പറഞ്ഞോ, എന്താണ് സ്പെഷ്യാലിറ്റി? എന്താ എൻ്റെ വെളിയിൽ നോക്കുമ്പോൾ ആൻറ്റി ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പം ക്യാമറ സിസ്റ്റം ഉണ്ട്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ സിസ്റ്റം ഉണ്ട്, പിന്നെ ആൻറ്റി ബ്രേക്കിംഗ് സിസ്റ്റം. അതാണ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുള്ളത് മെയിൻ ആയിട്ടുള്ളത്. യെസ്, ഇത് ബ്ലാക്ക് ഡോർ ഗ്രിൽസ് ആണ്. ഇത് സ്പെസിഫിക്കലി കസ്റ്റമൈസ് ചെയ്തതാണ്. ഫുള്ള് ബ്ലാക്ക് ഡോർ ഗ്രിൽസ്, ബ്ലാക്ക് ഔട്ട് മിറർ സെറ്റ് എല്ലാം അതാണ്. പിന്നെ ബ്ലാക്ക് ഔട്ട് ആണ് റിംസും എല്ലാം നമ്മൾ ബ്ലാക്ക്ഡ് ആണ്. ഇത് 2021 സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് ഇതിനൊരു ചെറിയൊരു ബാഡ്ജും ഉണ്ട് സൈഡിൽ. അതെ, സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. അതാണ് ഇതിൻ്റെ ബാഡ്ജ്. എന്താ ഉള്ളത് ബാഡ്ജ്? ഇത് 80th എഡിഷൻ സ്പെഷ്യലാണ്. അപ്പോൾ 80 years ഒരു സ്പെഷ്യൽ വണ്ടിയാണ് ഇത് ഇറക്കിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെയാണ് അത്, അതിൻ്റെ സ്പെഷ്യൽ ബാഡ്ജ് ആണ് ഞാൻ കാണുന്നത്. വണ്ടി മേടിച്ചതേ ഉള്ളൂ, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പരിപാടി ചെയ്യണം. യെസ്, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ചെയ്യാം. അതെ, അതാണ് ബിൻസൈഡ് കാറാം. യെസ്, ഇത് ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് കീ ഹാൻഡിൽ ഇത് വരുന്നുണ്ട്. ഇപ്പം വണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി തന്നെ തന്നെ ഓൺ ആകും, അങ്ങനെയൊരു സംഭവമുണ്ട്. പിന്നെ ട്രങ്ക് ആണെങ്കിലും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആകും. കീലെസ് ആണ് എല്ലാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. അതെ, ആകാശം കണ്ട് വണ്ടി ഓടിക്കാം. അതാണ് പിന്നെ ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 സ്പെഷ്യലിന് നമുക്ക് തന്നെത്തന്നെ വണ്ടി സെൽഫ് ഡ്രൈവിംഗ് വരുന്നുണ്ട്. പുറകെ റിവേഴ്സ് എടുക്കാൻ അല്ലെ പാരൽ പാർക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ
ഇത് വണ്ടി തന്നെ തന്നെ സെൽഫ് പാർക്ക് ചെയ്യും. അതാണ് ഇതിന്റെ 2021 സ്പെഷ്യല്. ഇവിടെ ബാഡ്ജ് കാണാം, അതെ, അതാണ് ഈ ജീപ്പിന്റെ സ്പെഷ്യാലിറ്റി. പിന്നെ ഇതിന്റെ അകത്ത് സ്പോർട്സ് മോഡും അങ്ങനെ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ മെയിൻ ആയിട്ട് വരുന്നത് ഡിസ്പ്ലേക്ക് നല്ല മാറ്റമുണ്ടല്ലേ. യെസ്, ഇതാണ് ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേ. ഇതിന്റെ അകത്ത് വൈഫൈ കാര്യങ്ങള്, ഓഫ് റോഡ് മാപ്പുകള്, പിന്നെ ഹീറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ, അത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് സ്നോ വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഓഫ് റോഡിങ് പോകുമ്പോൾ തന്നെ സാൻഡ്, റോക്ക്, മഡ്, സ്നോ മോഡ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇതേലോട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് അതിനുള്ള പവർ, അതെ, അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ മാപ്പോട് ഓൺ ആക്കി കഴിയുമ്പോൾ തന്നെ വണ്ടിക്ക് അതിൻ്റെതായ ഒരു ഗ്രിപ്പും കാര്യങ്ങളും എല്ലാം കൂടും. പിന്നെ ഇതിന്റെ അകത്ത് തന്നെ ബിൽഡ് ഇൻ വൈഫൈ വരുന്നുണ്ട്. ജീപ്പ് തന്നെ വൈഫൈ ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട്. അപ്പൊ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ്, ഫോണ്, അങ്ങനെ പല പല കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ അകത്ത് അടുത്തുള്ളത് പിന്നെ നമ്മുടെ ഡ്രൈവറിന്റെയും പിന്നെ പാസഞ്ചറിന്റെയും ഹീറ്റിംഗ് സിസ്റ്റം എല്ലാം ഹീറ്റഡ് ആണ്. അത് കൂടാതെ സ്നോ ടൈം വരുമ്പോഴത്തേനെ നമ്മുടെ സ്റ്റിയറിംഗ് വീലും ഹീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. അത് ഹീറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അടിപൊളി, നമുക്ക് നല്ല ഇതും നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. നമുക്കൊരു 5 seat അല്ലേ? അതെ, 5 seat ആണ്. ട്രങ്കും നല്ല സ്ഥലമുണ്ട്. ട്രങ്കിൽ നല്ല സ്ഥലമുണ്ട്. വണ്ടി എങ്ങനെ ഓടിച്ചു? ഇഷ്ടപ്പെട്ടു? വണ്ടി നല്ലതാണ്, നമുക്കൊരു റൈഡിന് പോകാം. ഒരു മൈലേജ് എത്ര ഒക്കെ തോന്നി? മൈലേജ് ഒരു ഇപ്പം നോക്കിയാൽ 18.4 കിട്ടും നമുക്ക്. താങ്ക്സ് ജോയൽ, താങ്ക്സ്. നമുക്കൊരു ഇങ്ങനെ വിളിച്ചു വന്ന് ഓടി വന്നതിന് നന്ദിയുണ്ട്. നീ എന്ത് ചെയ്യുന്നേ? ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചോണ്ടിരിക്കുകയാണ്. എഞ്ചിനീയറാണ്? യെസ്. വളർന്നു വരുന്ന എഞ്ചിനീയറാണ്. കഴിഞ്ഞില്ല, ഞാൻ തുടരുന്നേ ഉള്ളൂ. അടുത്ത വർഷം കൊണ്ട് തീരും. അപ്പോൾ ജീപ്പ് കഴിഞ്ഞു, ഇനി അടുത്ത് നമ്മൾ കമേറോ ആണല്ലേ. പറഞ്ഞു ആദ്യം പേര് ഒന്ന് പറഞ്ഞേക്കാം. പേര് പറഞ്ഞെങ്കിലും പേര് ജസ്റ്റിൻ. ജസ്റ്റിൻ. നാട് എറണാകുളം. എന്ത് ചെയ്യുന്നു ഇവിടെ? ഞാൻ HR ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. പുള്ളി നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഇപ്പോൾ ജോലിയാണ്, ഫാമിലി ഒക്കെ ഉണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ഓക്കെ. 2008 മോഡൽ. ഓക്കെ. മേടിച്ചിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. എന്താ കമേറോ മേടിക്കാനുള്ള കാരണം? എന്താ കമേറോ എന്നെ അറിയാവുന്നവർക്ക് പണ്ടേ അറിയാം. ഓക്കെ. ഒരു പിന്നെ എനിക്കിത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ക്രേസ് ആയിരുന്നു. ഓക്കെ. മറ്റേ മൂവിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്രേസ് ആയിരുന്നു. അത് കഴിഞ്ഞ ഇപ്പോഴാണ്, അല്ല നമ്മളൊക്കെ ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ എത്തിച്ചേരുന്നത്. അതെ, ഇപ്പോഴാണ് സാധിച്ചത്. നല്ല കുറച്ച് ഇട്ട്. എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ? ഇതിന് എന്റെ എക്സോസ്റ്റ് മാറ്റി. ഓക്കെ. ചെറിയ ഒച്ച കൂട്ടാൻ വേണ്ടി. ഓക്കെ. പിന്നെ കോൾഡ് എയർ ഇൻടേക്ക് വെച്ചു. ഇൻടേക്ക് വെച്ചു. പിന്നെ ടിന്റ് ചെയ്തു. അങ്ങനത്തെ സംഭവങ്ങൾ. എവിടെ കയറാം? കയറണം. Kind of 2-seater ആണോ? 2-seater ആണ്, പക്ഷെ ഞാൻ ഒരു വർഷം ഫാമിലിക്ക് ആയിട്ട് കാർ സീറ്റ് ഒക്കെ വെച്ച് പോയി. ഓക്കെ. പക്ഷെ എന്നാലും ഇത് വണ്ടി ബെൻ ഫോർ ഒരാൾക്ക് ഓടിക്കുക മാക്സിമം. ഇപ്പോഴത്തേക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല വണ്ടി. ഓക്കെ. സ്പോർട്സ് കാർ ആണ്. ഓക്കെ. സ്പീഡ് ഇഷ്ടപ്പെടുന്നവർക്കും ഒറ്റയ്ക്ക് എല്ലായിടത്തും പോകാൻ താല്പര്യമുള്ളവർക്കും അഫോർഡബിൾ കാർ ആണ്. എന്താ മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? എനിക്ക് 20 അടുത്ത് കിട്ടുന്നുണ്ട്. 20 miles per gallon. അത് ഞാനിപ്പോൾ ടൂർ മോഡിലൊക്കെ ഇട്ട് ഓടി. സ്പോർട്സ് മോഡിൽ ഇടുവാണെങ്കിൽ കണ്ടിന്യൂസ് ഇടുവാണെങ്കിൽ ഒരു 18 ഒക്കെ കിട്ടും. ഓക്കെ. ഇവൻത്ത് പിന്നെ കാർ പ്ലേ ഉണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ഇപ്പം എല്ലാ കാറിനും സ്റ്റാർട്ട് ക്ലച്ച് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും ഓടിക്കാൻ പറ്റില്ല. ഒരു മെയിൻ റൂൾ എത്ര മൈൽസ് നമുക്ക് കയറ്റാം, സ്പീഡ് കയറ്റാം? ഇത് ഹൈ മെയിൻ ലോക്കൽ റോഡിൽ 60 ഒക്കെ 4.5 പെർ സെക്കൻഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഹൈവേയിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 3.5 seconds കൊണ്ട് നമുക്ക് 60 കയറാൻ പറ്റും. അങ്ങനെ റൈഡ് എവിടെ പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം നമുക്ക് ട്രാക്ക് ഉണ്ട്, ട്രാക്കിൽ പോയിട്ടുണ്ട്. ഓക്കെ. അല്ലാതെ നമുക്ക് ലോക്കൽ റോഡിലൊന്നും ഓക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും. പോലീസ് കുറേലായിട്ട് വരും. അപ്പോൾ ഇനി എന്താണ് അടുത്ത മോഡിഫിക്കേഷൻ? എന്താ പ്ലാൻ ചെയ്യുന്നത്? അടുത്ത മോഡിഫിക്കേഷൻ അങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യാനില്ല. ഇല്ല, കാരണം എനിക്ക് വണ്ടി കിട്ടിയപ്പോൾ ഞാൻ സെക്കൻഡ് ഓണറാണ്. വണ്ടി കിട്ടിയപ്പോൾ തന്നെ അവർ ടയറെല്ലാം അവർ മാറ്റിണ്ടായിരുന്നു. എനിക്ക് ആപ്പിട് ചെയ്യാനുണ്ടായിരുന്ന എക്സോസ്റ്റും കോൾഡ് എയറിൻ്റെയും മാത്രം മനസ്സിലായി ചെയ്യാനുണ്ടായിരുന്നു. ബാക്കിയൊക്കെ സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഇനിയും ഇതിനകത്തേക്ക് ഇനിയും ചെയ്തിട്ട് കാര്യം, നമ്മൾ വണ്ടി മേടിക്കാൻ ഓടിക്കാൻ വേണ്ടി. ഓക്കെ. അടിപൊളി. അപ്പോൾ താങ്ക് യു. നോ പ്രോബ്ലം. താങ്ക് യു.
എന്താ പോലീസുകാരനല്ലേ? അതെ, ചെറിയ രീതിയിൽ പോലീസുകാരൻ. അപ്പൊ ഏകദേശം നമ്മുടെ വണ്ടികളങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ചോദിക്കാൻ പോകുന്നു. വാ, നീ അങ്ങോട്ട് വണ്ടി കാണിച്ചാ നിങ്ങക്ക്. ആകാശ് നാട് എവിടെ ആയിരുന്നു? ആകാശ് പത്തനംതിട്ട. ആകാശ് ഓക്കെ, പത്തനംതിട്ട അടൂർ. അടൂർ അടൂർകാരനാണ്. ആകാശിന്റെ പപ്പയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അല്ലേ? ഞങ്ങൾ ട്രെയിൻ മേറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ആകാശിനെ കണ്ട്. ആകാശ് എന്താ പഠിച്ചാ? ഞാൻ ഐ ടി പഠിക്കുന്നത്. ഐ ടി പഠിച്ചു കഴിഞ്ഞു. പഠിച്ചോണ്ടിരിക്കുക. ഇപ്പൊ എന്താ ജോലി ചെയ്യുന്നത്? ഇപ്പം കറക്ഷൻ ഓഫീസറായിട്ട്. ഓക്കെ, കറക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ജയിലിലെ പോലീസ്. പോലീസ് പോലീസുമായിട്ടാണ് ഡീലിംഗ് കൂടുതലേ. കഴിഞ്ഞ വീഡിയോയിലും പോലീസ്, ഈ വീഡിയോയിലും പോലീസ്. പോലീസിന്റെ ഫുൾ തീർ എഴുതി മേടിച്ചു പറയും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ആകാശിന്റെ ഏതാ വണ്ടി? ഏതാ വണ്ടി? ഇതാണ്. ഓക്കെ, വൈറ്റ് ബോഡി ആണ്. ഓക്കെ, അപ്പോ പിന്നെ അതിലെ മോഡിഫിക്കേഷൻ എന്ന് വെച്ചാ എക്സ്ട്രാ പറഞ്ഞിരിക്കുന്ന ഈ കാർബൺ സ്ട്രിപ്പ്, ഇത് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ സ്കാറ്റ് പാക്ക് എക്സ്ട്രാ ആണോ? അല്ല, സ്കാറ്റ് പാക്ക് ഒരു വണ്ടിയുടെ പേരാ. ഓക്കെ, സ്കാറ്റ് പാക്ക്. പിന്നെ ഈ റെഡ് കാലിപ്പേഴ്സ് ബ്രേക്ക് എസ്ആർടിയുടെ, അത് എക്സ്ട്രാ ഞാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, അതാ വൈഡാക്കി ഇറക്കിയേക്കും അല്ലേ? ഡോഡ്ജിന്റെ ആകെ ഒന്ന് കേറി കണ്ടേക്കാം. അടിപൊളി. എന്താ ഈ കളറൊക്കെ, എന്താ വ്യത്യാസമുള്ള വണ്ടിക്ക് കളറ്? ഇത് എക്സ്ട്രാ പറഞ്ഞാണ്. ഇത് റൂബി റെഡ് ആൽക്കന്റ സീറ്റ് എന്ന് പറയും. അടിപൊളി. ഓക്കെ, വിത്ത് സ്കാപ്പ ലോഗോ. ആൻഡ് പിന്നെ ഞാൻ എക്സ്ട്രാ പറഞ്ഞ ഹാർമൺ കാർഡോ ബോഡി സിസ്റ്റം ആണ്. ഹാർമൺ കാർഡോ, അത് എക്സ്ട്രാ, അത് എക്സ്ട്രാ പറഞ്ഞാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, പാരൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, 8 സ്പീഡ് ആണ്. ഓക്കെ, റൈഡ് പോയിട്ട് സംസാരിച്ചല്ലോ. യെസ്, ഒന്ന് സ്റ്റാർട്ട് ആയിക്കോ. സൗണ്ട് വിടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, എല്ലാം സ്റ്റോക്കാ. സ്റ്റോക്കാ, സ്റ്റോക്ക്. നമുക്ക് അടിപൊളി റൈഡിന് പോയേക്കാം നമുക്ക് അല്ലേ? എങ്ങനെയുണ്ട് ഓടിച്ചു നോക്കിട്ട് വണ്ടി എങ്ങനെയുണ്ട് ഓവറോൾ? ഓവറോൾ വണ്ടി ഭയങ്കര കൈ നിൽക്കും വണ്ടി, എത്ര സ്പീഡിൽ പോയാലും. ഇത് ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലാണ്. ഓക്കെ, അതൊരു എല്ലാ ഒരു പാക്കേജിൽ വരുന്നതാണ്. ഓക്കെ, ഹീറ്റഡ് സ്റ്റിയറിംഗ് വീൽ. സ്കാറ്റ് പാക്ക് വരുന്നതാണോ? യാ, സ്കാറ്റ് പാക്ക് വരുന്നത്. ഓക്കെ, വേറെ എന്തൊക്കെ വരുന്നത്? പിന്നെയാണ് ഇത് ഡ്രൈവ് മോഡ്സ് ആണ്. സോ ഇത് ഓട്ടോ ഉണ്ട്, കസ്റ്റം ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, സ്പോർട്ട് ഉണ്ട്, ട്രാക്ക് ഉണ്ട്. ഓക്കെ, സോ സ്പോർട്ടിലാരും അങ്ങനെ പ്രത്യേകിച്ച് ഇടാറില്ല. ട്രാക്കിലാണ്, ട്രാക്കിൽ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യലാണ്. ഓക്കെ, ട്രാൻസ്മിഷൻ എല്ലാം ട്രാക്കിലായിരിക്കും. ഓക്കെ, അത് ഇടുമ്പോൾ അതിന്റെ എവിടെയൊക്കെ വരുന്നത് അല്ലേ? അതിന്റെ പവർ ഒക്കെ വരുന്നത് എല്ലാം. നോർമൽ ആണെങ്കിൽ അത്രയല്ല, നോർമൽ ആണെങ്കിൽ ഫുൾ എക്കോ ഇട്ടേക്കുന്നത്. ഓക്കെ, നമ്മൾ ഫ്യൂവൽ എക്കണോമി നോക്കുന്നത്. ഓക്കെ, സ്പോർട്ട് ആകുമ്പോൾ കുറച്ചും കൂടി, ട്രാക്ക് ആകുമ്പോൾ സൗണ്ടും കൂടും, എഫക്റ്റും കൂടും, ഫുൾ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ. ഓക്കെ, മാക്സിമം എത്ര സ്പീഡ് നീ കയറ്റിട്ടുണ്ട് വണ്ടി? ഇവിടുത്തെ ഒരു 120 മൈൽസ് പെർ അവർ, അപ്പൊ എത്ര 200 കിലോമീറ്റർ അല്ലേ? ഓക്കെ, 120 മൈൽസ് അല്ലേ? യാ, 120 മൈൽസ്. ഓവറോൾ വണ്ടി ഓടിച്ചു വെക്കുന്ന എങ്ങനെയുണ്ട്? നിനക്ക് ഇങ്ങനെ സ്പോർട്സ് വണ്ടി ഇഷ്ടപ്പെടുന്ന നിനക്ക് ഈ വണ്ടി എപ്പോഴും അടിപൊളിയാണ്. എല്ലാരും ഭയങ്കര നോട്ടം കാര്യങ്ങളൊക്കെ. എവിടെ പോയാലും നോക്കും അല്ലേ? എവിടെ പോയാലും കളറിന്റെ ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഉണ്ട്. പിള്ളേരുടെ ക്യൂ ആണെന്ന് പറഞ്ഞു വരുന്നേ. അങ്ങനെ പറയാ. പിന്നെ ഇത് കാണുമ്പോ പപ്പ തീരുമാനമാക്കിക്കോ. പിന്നെ അത് വേറെ കാര്യങ്ങളെന്തൊക്കെ വെച്ചാൽ ലോഞ്ച് കൺട്രോൾ ഉണ്ട്. ഓക്കെ, ലോഞ്ച് നിൽക്കിയ എന്തുവാ ഇത്, ലൈക് ഒരു ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒറ്റയെടുപ്പായിരിക്കും. ഓ, ഫുൾ പവർ ചെയ്യുന്നു. ഓക്കെ, അകത്ത് നല്ല വെളിച്ചക്കുറവാണോ? പുറത്തിറങ്ങിയാണ് അപ്പോൾ കണ്ടല്ലോ, പെഡൽ ഷിഫ്റ്റുകളും പിന്നെ അതിന്റെ ഓട്ടോമാറ്റിക് ബ്രേക്ക് അല്ലേ, ഓട്ടോമാറ്റിക് ഗിയർ ചേഞ്ച് ഒക്കെ, പിന്നെ അതിന്റെ ട്രാക്ക് മാറ്റുമ്പോൾ ഉള്ള വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? മോഡിഫിക്കേഷൻ മഫ്ലർ ഡിലീറ്റ് ചെയ്യും ഉച്ചയുടെ സൗണ്ട് കൂട്ടാൻ വേണ്ടി. ഓക്കെ, പിന്നെ അല്ലാതെ കുറച്ചു നാൾ കഴിഞ്ഞ് ഇത് ലൈക്ക് വീൽസ് ഒന്ന് വീൽസ് ഞാൻ വേറെ മേടിക്കും. ഓക്കെ, എങ്ങനെ ജോലിയെല്ലാം അടിപൊളിയായിട്ട് പോകുന്നു? ജോലി അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക്സ് മാൻ, താങ്ക്സ് ഫോർ കമ്മിങ്. ഓക്കെ, സോ മച്ച്. ഓക്കെ, വീണ്ടും കാണാം. കാണാം. ഓക്കെ, ഇനി ഇതിലേ പോകുമ്പോൾ ഞാൻ നോക്കിക്കോളാം കേട്ടോ.
ഏകദേശം ഒന്ന് രണ്ട് വണ്ടി കണ്ടല്ലോ. ഇനി അടുത്ത ഒരു മസ്റ്റാങ് ഉണ്ട്. സുധിൻ ബ്രോ, അപ്പൊ തുടങ്ങിയാലോ. സുധിൻ ബ്രോ, നാട് കായംകുളം അല്ലേ? കായംകുളം കറ്റാണോ? കറ്റാടം. ഓക്കെ, അപ്പൊ തുടങ്ങിയേക്ക്. എങ്ങനെ, എത്ര നാളായി വണ്ടി മേടിച്ചിട്ട്? ഇപ്പം വണ്ടി മേടിച്ചിട്ട് ഇപ്പം 7 മാസമാകുന്നു. 7 മാസമാകുന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ പരിപാടിക്ക് വേണ്ടി മേടിച്ചതാണോ? ഏയ്, അങ്ങനല്ല. എന്തുകൊണ്ട് മസ്റ്റാങ് എടുത്തത്? ഡ്രീം കാർ ആയിരുന്നു. ഓക്കെ, ഇതിന്റെ എക്സോസ്റ്റ് മാറിയായിരുന്നു. സൗണ്ട് ഇറക്കിയോ? ആ, അത്യാവശ്യം ഇറക്കി. പോലീസ് പിടിച്ചിട്ടുണ്ടോ? ഇല്ല, പിടിച്ചിട്ടില്ല. പിടിച്ചിട്ടില്ല. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. നമുക്ക് ഒരു റേഞ്ച് ഉണ്ടല്ലോ അല്ലേ, ആ ഡെസിമൽ കീപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പൊ പിന്നെ ഓക്കെ, എന്താ ജോലി ചെയ്യുന്നത്? റേഡിയോളജി പഠിക്കുകയാണ്. ഓക്കെ, ഇവര് കൂടുതൽ എല്ലാരും ഇവരൊക്കെ കോളേജ് ഫ്രണ്ട്സും കൂടെ പഠിച്ചു, സ്കൂളിൽ പഠിച്ചവരൊക്കെ തന്നെ അല്ലേ? എല്ലാരും കളിക്കുന്ന, ഒന്നിച്ച് കളിക്കുന്നവരൊക്കെ തന്നെയാണ്. ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചു, എന്താ ഫ്രണ്ടില് നമ്മുടെ കേരള നമ്പർ പ്ലേറ്റ് വെച്ചേക്കുന്നത്? അത് കേരള നമ്പർ പ്ലേറ്റ് നമ്മള് ആണല്ലോ. അപ്പൊ ഓക്കെ, കേരളത്തിന്റെ തനിമ കളയാൻ പറ്റില്ലേ? ഇത് കായംകുളത്തിന്റെ 29. ഓക്കെ, പി എ ഫിലദെൽഫിയ, പെൻസിൽവാനിയ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചാൽ പോലീസ് പിടിക്കും? കുഴപ്പമില്ല. അപ്പൊ എന്താ പറയാമെന്ന് വെച്ചാല്, നമുക്ക് പെൻസിൽവാനിയല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഫിലിയിലൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിൽ എന്ത് വേണേലും വെക്കാം. പേരോ നമ്മുടെ ചാനലിന്റെ പേരോ എന്ത് വേണേലും വെക്കാം, മലയാളിയിൽ നിന്ന് എന്ത് വേണേലും വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ വണ്ടിയുടെ വെഹിക്കിൾ നമ്പർ പ്ലേറ്റ് ആയിരിക്കും. അത് ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് അതും കസ്റ്റം ചെയ്യാം. പൈസ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ പേര് തന്നെ വെക്കാം. എന്താ എന്റെ പേരെന്താ? എന്നാ അത് കണ്ടേക്കാം. അടിപൊളി. അത് ദീപക് സാദയുടെ. ഓക്കെ, പേരിൽ വെച്ചേക്കാം. ഓക്കെ, അടിപൊളി. എന്നാ അകത്ത് പേര് കണ്ടല്ലോ. അല്പം വെളിച്ചം കുറവായിരിക്കും അല്ലേ? തുടങ്ങിയാലോ. വണ്ടി സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ട് ഒന്ന് കാണിച്ചോ. ഓക്കെ, ഇപ്പൊ ഗ്ലാസ് എല്ലാം ക്ലോസ്ഡ് ആണ്, എന്നിട്ടും നല്ല സൗണ്ട് ഉണ്ട് അല്ലേ? എന്താണ് ഇതിന്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ്? എന്താ സുധിനെ, മെയിൻ ഫീച്ചേഴ്സ്? ഓടിച്ചിട്ട് പിടിക്ക, അങ്ങനെ. സ്പോർട്സ് കാറിനോട് ഭയങ്കര താല്പര്യമാണ്, അപ്പം അതുകൊണ്ട് മേടിച്ചാണ്. ഇത് V6 എഞ്ചിനാണ്. അപ്പം അതാണ് ഇഷ്ടപ്പെട്ട അല്ലേ? അതാണ്, അടിപൊളി. ഇത് നമ്മുടെ ഒരു അച്ചാച്ചനാട്ടോ, പുള്ളി വിളിച്ചപ്പോ ഓടി ജോലിന്റെ ഇടയ്ക്ക് ഒന്ന് ഓടി വന്നതാണ്. അപ്പോ നമ്മൾ ഇത്ര നേരം കുറച്ച് സ്പോർട്സ് കാർ അല്ലേ കണ്ടേ, ഫാമിലി ഓറിയന്റഡ് കാർ കണ്ടേ. ഇതിനു മുമ്പ് ഏതായിരുന്നു വണ്ടി? ഏതായിരുന്നു ഇതിനു മുമ്പ്? സിയന്നെയാണ്. ഫാമിലി മാൻ ആണ്, കുഞ്ഞുങ്ങളുണ്ട്, അപ്പൊ വണ്ടി കുറച്ച് വലുതാണ്. അപ്പൊ ഇന്ന് പുള്ളി ഒരു ഡിഫറെന്റ് ആയിട്ട്, നമ്മൾ നോർമലി ടൊയോട്ട ഒക്കെ എടുക്കാം, ടൊയോട്ട ഹോണ്ട ഒക്കെ നമ്മൾ മലയാളീസ് കൂടുതൽ എടുക്കാറ്. പക്ഷെ അതിന് ഡിഫറെന്റ് ആയിട്ട് പുള്ളി ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. ഏതാ വണ്ടി? ഏതാ? സുബറു. സുബറു. ഓക്കെ, ഏതാ മോഡൽ? ഏതാ? സുബറുവിന്റെ ഫോറസ്റ്റർ. ഫോറസ്റ്റർ ആണ്. എന്താ ഈ വണ്ടി എടുക്കാനുള്ള കാരണം? എന്താ മെയിൻലി സേഫ്റ്റി ഫീച്ചറും. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, പിന്നെ ഫോർ വീൽ ഡ്രൈവ്. ഫോർ വീൽ ഡ്രൈവ്. അപ്പൊ ഇവിടെ മഞ്ഞൊക്കെ വരുമ്പോ എന്തായാലും ഫോർ വീലിന്റെ ആവശ്യമുണ്ടല്ലേ. അപ്പൊ ഇന്ന് മസിൽക്കാർ മാത്രമല്ല, നമുക്ക് അമേരിക്കൻ അല്ലെങ്കിൽ മലയാളി ഉപയോഗിക്കുന്ന കാറുകളൊക്കെ കാണിക്കുക എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം. അപ്പം കയറി കണ്ടാലോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമുക്ക് ഫിലിയിൽ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് എന്തും വെക്കാം. അപ്പം ഇവിടെ ജീസസ് ആണ് വെച്ചത്, നേരത്തെ ഞങ്ങൾ കണ്ടല്ലോ, ഒരു KL നമ്പറാണ് വെച്ച്. ഇതിൻ്റെ നമ്പറിന് മാറ്റമുണ്ട്. എന്താ ചെയ്തത്? എന്താ പറഞ്ഞു കൊടുത്തത്? ഇത് ഞാൻ കസ്റ്റം എടുത്തതാണ്. എഫേഷ്യൻസ് 1:7. ഓക്കെ, എഫേസർ 1:7 അല്ലേ? അതാണ് ബൈബിളിലെ വാക്യമാണ്. ഇങ്ങനെ കസ്റ്റം മേടിക്കാൻ എന്തായി പൈസ? എന്തായി അതിന്? 79 ആയി അന്ന്. ഓക്കെ, നമ്മളിത് ഓൺലൈനിൽ ഒരു സിസ്റ്റത്തിൽ പോയി ഈ നമ്പർ അവൈലബിൾ ആണെന്ന് നോക്കുന്നു, രജിസ്റ്റർ ചെയ്തു. ഓക്കെ, ഞാൻ ഈ വണ്ടി എടുക്കാൻ വേറൊരു കാര്യം, ഈ സുബറു എന്ന് പറഞ്ഞാൽ ഒരു ഗാലക്സിയുടെ പേരാണ്. സുബറു എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റലേഷന്റെ പേരാണ്. അത് 7 സ്റ്റാർ ഉള്ളത് അതിനകത്ത്. ഓക്കെ, പക്ഷെ അവരുടെ എംബ്ലത്തിനകത്ത് 6 സ്റ്റാറേ ഉള്ളൂ. ഒരു സ്റ്റാർ ഹിഡൻ ആയിരുന്നു അടിയ അകത്ത്. അത് നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ അതിന്റെ 7 സ്റ്റാർ കാണത്തില്ല. ഓക്കെ, ഒരെണ്ണത്തിന്റെ പുറയില്ല. എന്റെ ഒരു ഫേവറേറ്റ് നമ്പർ. ഓക്കെ, അപ്പൊ 7-ാമത്തേത് നിങ്ങൾ ഡ്രൈവർ ആണോ? സ്റ്റാർ അല്ല, അത് മറഞ്ഞിരിക്കുന്നു. ഫോർ-സ്റ്റാർ സ്പോർട്ട് അല്ലേ? സ്പോർട് എഡിഷൻ ആണ്, ഓൾ വീൽ ഡ്രൈവ് ആണ്. അപ്പൊ കേറി കണ്ടാലോ. നല്ല അടിപൊളി ലെതർ കുഷൻസ് ഒക്കെ ആണല്ലോ. ഫുൾ ഹീറ്റിംഗ് സിസ്റ്റം ആയിരിക്കും അല്ലേ? ആ, ഇതിന് ഫ്രണ്ടിലും ഫ്രണ്ടിൽ 2 സീറ്റിനും ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് ഫുൾ ലെതർ അല്ല, ഇതൊരു ഒരു മിക്സഡ് ലെതർ ആണ്. അത് ഈ സ്പോർട്ടിനെ ഉള്ളു ഈ ഇങ്ങനത്തെ ഇതുള്ളു, അല്ലെങ്കിൽ പ്രീമിയം എടുത്താലേ അങ്ങനെയുള്ള ഇതുള്ളു. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴേക്കാണ് സുബറുവിന്റെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ പാക്കേജ് വേണേ എടുക്കാം.
സേഫ്റ്റി വൈസ് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാല് ഫ്രണ്ട് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ഉണ്ട്, റിയർ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ഉണ്ട്, പിന്നെ ഇവിടെ രണ്ട് ക്യാമറ ആയിരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഐസൈറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞ ഇതുണ്ട്. മുന്നിൽ ആള് വന്ന് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും, അങ്ങനെ ചെയ്യാനും, പിന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. നമ്മൾ ക്രൂസ് കൺട്രോൾ ചെയ്യുമ്പോൾ അത് ഫ്രണ്ടിലെ വണ്ടിയുടെ ട്രാഫിക് അനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് പല സ്നോ മഡ് പല രീതി നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതിനകത്ത് എക്സ് മോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. നമുക്ക് സ്നോ ടൈമിലാണ് സ്നോ ടൈമിന് ഡ്രൈവിംഗ് അതിന്റെ കമ്പ്യൂട്ടർ അതനുസരിച്ച് അതിന്റെ വീൽ കൺട്രോൾ ചെയ്യും വേണ്ട രീതിയിൽ. അത് ആകാശം കണ്ടു ഓടിക്കാം, നമുക്ക് ആകാശം കണ്ടു ഓടിക്കാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അറിയാം ഇപ്പൊ നമുക്ക് ഇവിടുത്തെ വണ്ടികൾ കാണിച്ചു തരാം എന്നാണ് പ്രത്യേകം നമ്മുടെ ഉദ്ദേശം ഈ വീഡിയോയിൽ കൂടെ. അപ്പൊ അതുമല്ല, നല്ല മഴ പെയ്ത് അത്യാവശ്യം എന്താ പറയാ, ഞങ്ങൾ അരമണിക്കൂർ അല്ലെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വണ്ടികളൊക്കെ ഇറക്കിയിട്ട് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു ബ്രോ, താങ്ക്സ്. പുള്ളി ജോലി നമുക്ക് ഓടി വേണം കേട്ടോ. ഓക്കെ, ബോറടിച്ചു വന്നു ഇല്ല. ഇവരൊക്കെ നമ്മുടെ വ്ളോഗിങ്ങിന് വേണ്ടി വന്ന, അവനെ പരിചയപ്പെട്ടില്ലല്ലോ. പറഞ്ഞു എഡിസ, എന്റെ പേര് എഡിസൺ. ഓക്കെ, എഡിസ പറഞ്ഞു വന്നു. എഡിസൺ നാളെ എവിടെ? എഡിസ, ഈ മുഖം പരിചയമുണ്ട് നമ്മുടെ പോലീസുകാരുടെ വീഡിയോയില്. ഇവനുണ്ട്, അന്ന് മുഖം മറച്ചായിരുന്നു. ജീപ്പ് കണ്ടു, മസ്റ്റാങ് കണ്ടു, ഇനി കുറച്ച് ഡിഫറെന്റ് ആയല്ലോ. അപ്പൊ പരിചയപ്പെടില്ല. ജെഫിൻ. നാട് എവിടെയാ? പാലക്കാട്. പാലക്കാട്. അപ്പൊ ഏകദേശം നമ്മൾ എല്ലാ ജില്ലക്കാരും അല്ലേ. അപ്പൊ ജെഫിൻ ഏതാ വണ്ടി? ഏതാ വണ്ടി എടുത്തു? ചെറിയൊരു വണ്ടി. ചെറിയ വണ്ടി അല്ലേ. ജെഫിൻ ആരും എടുക്കാത്ത വണ്ടി എടുക്കുന്ന പറഞ്ഞ അല്ലേ. ചെറിയ മുതലാളി അല്ലേ. മോഡിഫിക്കേഷൻ്റോ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഇതിനകത്ത് കാണുന്ന എല്ലാം ആർ ഡൈനാമിക്കിനകത്ത് വരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇത് ഏതാ മോഡൽ? ഏതാ 2018 മോഡൽ. 18 2018 റേഞ്ച് റോവർ വെലാർ. ഇപ്പോ എത്ര മേടിച്ചു? എത്ര നാളായി മേടിച്ചിട്ട്? 3 മന്ത്സ് ആയി. 3 മന്ത്സ് ആയി. ഓക്കെ, അപ്പോൾ ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ഓടിച്ചു നോക്കിയിട്ട് നല്ല സംഭവമാണ് ആക്ച്വലി. ഇത് ഓരോ മോഡിനകത്ത് ഓരോ ഡിഫറെന്റ് എക്സ്പീരിയൻസാണ്. ഇതിനകത്ത് ആർ ഡൈനാമിക്കിനൊന്നും എക്സ്പീരിയൻസ് മോഡ് ഉണ്ട്. ഓക്കെ, അതാണ് ആക്ച്വലി നമുക്ക് നല്ലൊരു ഫീൽ ചെയ്യുന്ന ഒരു സ്പോർട് മോഡ് ഫീല്. പുഷ് ചെയ്ത് പോക്കോളൂ അല്ലേ. ഓക്കെ, അടിപൊളി. പിന്നെ കംഫർട്ട് മോഡൽ ആണെങ്കിൽ നമുക്ക് ഒരു അത്രയും പവർ ഫീൽ ചെയ്തില്ല, പക്ഷെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാം. ഒരു എക്കോ മോഡ് പോലെ അല്ലേ. എക്കോ മോഡ് പോലെ. പിന്നെ പല മോഡ്സ് ഉണ്ട്. നമുക്ക് സാൻഡ് മോഡ് ഉണ്ട്, പിന്നെ ഓഫ് റോഡിങ് വേണ്ടി ഉള്ളതുണ്ട്. ഓക്കെ, വണ്ടി നല്ല കേറിയും കണ്ടാലോ. ഓക്കെ, റൂഫൊക്കെയാണ് നല്ല അടിപൊളി ബ്ലാക്കാണ്. നോർമൽ കാർ പോലെയല്ല, നമുക്കിവിടെ ഹാൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് തള്ളി പുറത്തോട്ട് വരിക കേട്ടോ. അതൊരു സേഫ്റ്റി ഫീച്ചർ അല്ലേ. പെട്ടെന്ന് ഒരാൾക്ക് വന്നിട്ട് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ ലാൻഡ് റോവർ കിട്ടും. മൈലേജ് ആക്ച്വലി കുറവാ. ഹൈവേയിൽ ആക്ച്വലി നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. അറൗണ്ട് 32 കിട്ടുന്നുണ്ട് മൈൽസ്. ഓക്കെ, സിറ്റിയിലാണെങ്കിൽ ഒരു 15 നന്നായിട്ട് ഡ്രോപ്പ് ചെയ്യും. മെയിൻ ഫീച്ചേഴ്സ് ഒന്നും പറഞ്ഞേ ജെഫിനെ. സോ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേസ് ആണ്. ഇതിന് 3 ഡിസ്പ്ലേസ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മൾട്ടിമീഡിയസ് എല്ലാം ഇതിനകത്താണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്താണ് വരുന്നത്. സോ ഇതിനകത്ത് വണ്ടിയുടെ മോഡ് സെലക്ട് ചെയ്യുന്ന വെഹിക്കിളിനകത്ത് പോകുമ്പോൾ ഇതാണ് ഇതിന്റെ ഡിഫറെന്റ് മോഡ്സ്. സാൻഡ് മോഡ് വേണോ, ഓഫ് റോഡ് വേണോ അല്ലേ. പിന്നെ നമുക്ക് ഇതിനകത്താണ് ജി പി എസ് ഒക്കെ വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ജി പി എസ് വരും. ഇതും ഫുൾ സ്ക്രീനാ. അതുപോലെ തന്നെ ഇതിന് റഡാറുണ്ട്, സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട്. പിന്നെ സാധാരണ ഒരു വണ്ടിയിലും കാണാത്തൊരു സംഭവം ഉണ്ട്,
നമുക്ക് സ്പീഡ് ലിമിറ്റ് ചെയ്യാം. അപ്പോൾ ഹൈവേ പോയാൽ നമുക്ക് സ്പീഡ് എക്സീഡ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഫീച്ചേഴ്സിനകത്തുണ്ട്. പിന്നെ പനോറമിക് റൂഫ് ഉണ്ട്. പിന്നെ ആകാശം കണ്ട് വണ്ടി ഓടിക്കുക. പിന്നെ സബ്വൂഫർ ഉണ്ട്. 14 സ്പീക്കേഴ്സ് ഉണ്ട് ഇതിന്. 14 സ്പീക്കേഴ്സ് അല്ലേ? ഒന്ന് സൗണ്ട് ഒന്ന് പ്ലേ ചെയ്തേ, പാട്ട് ഒന്ന് പ്ലേ ചെയ്ത ജസ്റ്റ്. They say sometimes you win some, sometimes you lose some. ഇനി അധികം പാട്ട് ഇട്ടാൽ കോപ്പിറൈറ്റ് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ റേഞ്ച് റോവറിന്റെ ആകും അല്ലേ? അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് അല്ലേ? അത്യാവശ്യം നോർമൽ ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള സ്പേസസ് ഉണ്ട്. ഓവറോൾ അടിപൊളിയാണ്. ഓവറോൾ അടിപൊളി അടിപൊളി. ഓക്കെ, താങ്ക്സ് ബ്രോ, താങ്ക്സ് ഫോർ ടൈം. കാറുകാരുടെ മീറ്റപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ശരിക്കും നമ്മുടെ ഫിലിയുള്ള നമ്മുടെ ഫ്രണ്ട്സും അവരുടെ നമ്മുടെ അനിയന്മാരും അവരുടെ ഫ്രണ്ട്സും ഒക്കെ ആണ് ഈ പരിപാടിക്ക് വന്നേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ഈ പരിപാടി സെറ്റ് ചെയ്തു. അന്നത്തെ തുടക്കമാണ് നിങ്ങൾ കണ്ട ഇത്രയും നേരം. ശരിക്കും അന്ന് നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി, നല്ല മഴ വന്നു. പക്ഷെ ഇനി ഒരു പ്ലാൻ ചെയ്താണ് എല്ലാവരും വരാമെന്ന് ഏറ്റു. നമ്മൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും പരിപാടി മുന്നോട്ട് കൊണ്ടുപോയി. ശരിക്കും ഒരു 9-10 കാറോളം വന്നിരുന്നു. നല്ലൊരു പാർട്ടിസിപ്പേഷൻ തന്നെ നമുക്ക് കിട്ടി. നമ്മളെ അനിയന്മാരെല്ലാം നമ്മൾ സഹകരിച്ചു, എല്ലാവരും കടന്നു വന്നു. നല്ലൊരു പരിപാടി. പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ മഴ പെയ്യും, പിന്നെയും കയറി നിൽക്കും, പിന്നെയും മഴ പെയ്യും. അങ്ങനെ ഒരു മഴയത്തായിരുന്നു നമ്മൾ അത്രയും ഷൂട്ടിങ് നടന്നത്. അതുകൊണ്ട് തന്നെ ചില വണ്ടികൾ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റിയില്ല, എടുത്ത് കുറച്ച് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പിന്നീട് ഒരു വട്ടം കൂടി ഇവിടെ കണ്ട ഡ്രസ്സ് മാറി, നമ്മുടെ ക്ലൈമറ്റ് മാറി, നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ വെളിച്ചം തോന്നുന്നു നമ്മൾ ഒന്നും കൂടി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി മിക്സപ്പ് ആയാലും നിങ്ങൾ കാണണേ. അപ്പം ഒരിക്കലും ഈ വീഡിയോ ഒരു ഷോ ഓഫിന് വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോൾ വണ്ടി പ്രാന്തന്മാർക്ക് അല്ലെങ്കിൽ അമേരിക്കൻ വണ്ടി കാണണമെന്ന് ഒരുപാട് പേര് നമുക്ക് ആയും തൊട്ടെ, നമ്മൾ ചാനൽ തുടങ്ങിയ നാൾ തൊട്ടേ അമേരിക്കൻ വണ്ടികൾ കാണണം, അമേരിക്കയിലുള്ള മസിൽ കാർ കാണണം എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിലാണ് നമ്മൾ ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ചാനൽ തന്നെ നമ്മൾ തന്നെ ഒരു ഇവൻറ്റ് നമ്മൾ ഫോം ചെയ്തതും ഇത്രയും പേരെ കൂട്ടി വരുത്തതും. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു പോയിന്റ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് കാണും. ഇവിടെ വന്ന പിള്ളേരിൽ തന്നെ, ഇവിടെ വന്ന ആൾക്കാരിൽ തന്നെ ഒരു 30% അല്ലെങ്കിൽ 40% സ്റ്റുഡൻസ് ആണ്. അവർ ജോലിയും ചെയ്ത് പഠിച്ച് അതിൻ്റെ ഇടയ്ക്കാണ് അവരുടെ ആഗ്രഹമായിട്ട് ഒരു സ്പോർട്സ് കാർ മേടിച്ചത്. അപ്പോൾ ശരിക്കും എന്താ പറയുക, നമുക്ക് മനസ്സിന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒന്നിനെ ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും. ആഗ്രഹവും വേണം, കൂടുതൽ ഹാർഡ് വർക്കും വേണം. അപ്പോൾ അവരൊക്കെ കോളേജിലും പോകും, നൈറ്റ് ആകുമ്പോൾ ജോലിക്ക് പോകും, 1-2 ജോലിയും, വീക്കെൻഡ്സ് വരുമ്പോൾ വീണ്ടും ഡബിൾ ജോലി എടുക്കും. ഇനി അതിലെ നൈറ്റ് ഷിഫ്റ്റിനൊക്കെ പോയിട്ടാണ് അവർ അവരുടെ ഡ്രീം കാർ അവർ അച്ചീവ് ചെയ്തത്. ഇത് മാത്രമല്ല, ഏത് കാറായാലും അവരെ ഓരോരുത്തരുടെ ആഗ്രഹം പോലെ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി കണ്ടിട്ട് വൈൻഡ് അപ്പ് ചെയ്താലോ. റിനോഷം തുടങ്ങിയാലോ? തുടങ്ങിയേക്കാം. ഓക്കെ, കമ്പനി എന്നാണോ? കമ്പനി എന്നല്ല, മുസ്റ്റാങ്ങിനാണ് വർക്ക് ചെയ്യുന്നത്. അല്ല അല്ല അല്ല, മുസ്റ്റാങ്ങിന് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, പറഞ്ഞോളൂ, ഏതാ മോഡൽ? ഏതാ എൻ്റെ? ഇത് എക്വാപൂസ് 2017 V4 എഡിഷൻ ആണ്. ഓക്കെ, 310 BHP വണ്ടികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ മോഡിഫിക്കേഷൻ ചെയ്തത്? ഞാൻ ഇപ്പം പൈസ അധികം ഇല്ലാത്തതുകൊണ്ട് ആകെ സ്പോയിലർ മാത്രമേ വെച്ചുള്ളൂ. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ടിലെ ബമ്പറും കാര്യങ്ങളും, ഈ ഹെഡ്ലൈറ്റ് മാറ്റാൻ ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാർബൺ ഫൈബർ സ്റ്റിയറിംഗ് ഉണ്ട്. ഓക്കെ, അതുപോലെ പിന്നെ വീൽസിൻ്റെ റിംസ് എല്ലാം കൂടെ ചേഞ്ച് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. പ്ലാൻ ഉണ്ട്. 2021 പ്ലാൻ ആണോ അതോ? 2021 പ്ലാൻ ആണ്, പക്ഷേ അതൊരു പൈസ റെഡി ആകും, കോളേജൊക്കെ ആകുന്നുണ്ട്. റിനോഷനോടെ ഈ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ചേട്ട ഒരു 2-3 മാസം വെയിറ്റ് ചെയ്യാവോ അല്ലേ? വെയിറ്റ് ചെയ്ത വണ്ടി ഫുള്ള് പണിത് കൊണ്ടുവരാന്നാ പറഞ്ഞത്. ഓക്കെ, നമുക്ക് പണിതിട്ട് വീണ്ടും വീഡിയോ കാണിക്കാലോ അല്ലേ? ചെയ്യാം. എന്ത് ചെയ്യുന്നത് റിനോഷ്? എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പം ക്ലാസ് തുടങ്ങുകയാണ് ഓഗസ്റ്റിലെ ഫോൾ സെമസ്റ്ററിൽ. ഓക്കെ, എന്താ പഠിക്കുന്നത്? അക്കൗണ്ടിംഗ് പെൻ സ്റ്റേറ്റ് പഠിക്കുന്നു. ഓക്കെ, ഇപ്പം പാർട്ട് ടൈം ജോലിയുണ്ട്? ആ, ഇപ്പം പാർട്ട് ടൈം ജോലിയാണ്. ജോലിയുണ്ട്. ഒരു സ്റ്റീഡയുടെ ഓൾമോസ്റ്റ് $549 വരുന്ന ഒരു സ്പോയിലറാണ്. ഓക്കെ, അത് മാത്രമാണ് ഞാൻ ഇപ്പം ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് താമസിക്കാതെ തന്നെ വരും. ഓക്കെ, തുറന്ന് കാണുമ്പോൾ ഇതാണ് മസ്റ്റാങ്ങിന്റെ എക്കബൂസ്റ്റിന്റെ എൻജിൻ. ഇപ്പം എക്കബൂസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ എക്കബൂസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പം GTO അതിന്റെ മേളിലുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ അവിടെ 5.1 ഇപ്പം GT 350 ആണെങ്കിൽ GT 350 എന്നുള്ളതിന്റെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും.
ഇത് V6 അല്ലേ? ഇത് V4. V4. ഓക്കേ ഓക്കേ. V6 അവർ നിർത്തി വണ്ടി, ഇപ്പൊ ഇറക്കുന്നില്ല. ഇപ്പൊ V4 മാത്രമേ അവർ ഇറക്കുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് അകത്ത് കയറി കണ്ടാലോ. ഓക്കെ. ഒരു റിനോഷിന്റെ മസ്റ്റാങ്ങിൽ നമ്മൾ ചെറിയ ഡ്രൈവ് പോവാ അല്ലേ? ഇല്ല, അകത്താകെ ഇത് വെച്ചേ ഉള്ളൂ. അതൊരു മോഡിഫിക്കേഷൻ പറയാൻ പറ്റില്ല, ചുമ്മാ ഒരു ടെസ്റ്റിന് വേണ്ടി വെച്ചേ ഉള്ളൂ. സ്പോർട്സ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി അല്ലേ? ഇങ്ങനെ ഓൺ ഓഫ് ആക്കുന്ന രീതിയിൽ വേണ്ടി മാത്രം. മസ്റ്റാങ് ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ? കിടക്കുന്ന പോലെ. അത് ഞാൻ ഒത്തിരി പോലെ ഇറക്കിയിട്ടേക്കുക. നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലെ സീറ്റ് ആണ്, നമുക്ക് അധികം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല, ബട്ട് ലുക്കാണ്. അപ്പോ പോയാലോ? ഓക്കെ. എനിക്ക് SUV ഓടിച്ചിട്ട് ഇതിൽ കിടന്നു പോകുന്ന പോലെ ഉണ്ട്, കാരണം എനിക്ക് ഫ്രണ്ടൊന്നും കാണുന്നില്ല അല്ലേ? ആ ഫ്രണ്ടൊക്കെ അങ്ങ് ഭയങ്കര വലുപ്പമുണ്ട് ഫ്രണ്ട് സൈഡ്. നോർമൽ SUV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒരു സ്പോർട്സ് വണ്ടിയെ കുറിച്ച് റഫ് സ്പീഡ്. കാലുമടുത്തുമ്പോ അറിയാം V4 എഞ്ചിൻ തന്നെ ഇത്രയും വണ്ടി അങ്ങനെ എടുത്തങ്ങ് പോവാണ്. എടാ ഒന്ന് കാല് ഫുൾ കടുത്തു അവിടെ അങ്ങ്. ചെറിയ ദൂരാ ഓടിച്ചേട്ടാ, നമ്മള് ഇവിടെ അത്രയും മെയിൻ റോഡല്ല, എന്നാൽ നമുക്ക് കുറച്ച് ഇന്നർ ഏരിയ ആണ് ഇവിടെ, അങ്ങനെ പോലീസും ഉണ്ടാവത്തില്ല. അങ്ങനെ സ്റ്റോപ്സ് ഉണ്ട് ഒരുപാട്, അപ്പൊ അതനുസരിച്ച് നമുക്ക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് കൊടുക്കും. പോലീസുകാരെ അറിയാന്ന് പറഞ്ഞാലും വയലേഷന് നല്ല പണി കിട്ടും. ഇവിടെ കുറെ കാര്യങ്ങൾ ലീഗലാണ്, അപ്പൊ അത് ലീഗലിനെ പരിധി വിട്ടാൽ മാത്രമേ സൗണ്ട് ഒക്കെ നമുക്ക് എക്സോസ്റ്റ് ഒക്കെ മാറാം, സൗണ്ട് ഒക്കെ വെക്കാം. പക്ഷെ ലൈക്ക് ഒരു നെയ്ബർഹുഡിന് ഫുള്ളായിട്ട് പ്രശ്നം ഉണ്ടാക്കി, സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്താൽ നമ്മൾ അതിന്റെ ലീഗൽ വശങ്ങൾ നോക്കേണ്ടി വരും. അതുപോലെ നമുക്ക് ടിൻ്റ് അടിക്കാം, പക്ഷെ അതിനും ഒരു ഓരോ സ്റ്റേറ്റിനും ഓരോ മാറ്റങ്ങളുണ്ട്. ബേസിക്കലി പല സ്റ്റേറ്റിനും 5% ടിൻ്റ് അടിക്കാം, ചിലപ്പോൾ 10 അയക്കാം. അപ്പോൾ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് അതിന്റെ സ്റ്റൈലൊക്കെ മാറും. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ തോന്നുന്നു അത്യാവശ്യം കിടുക്കൻ ഫീലിംഗ് ആട്ടോ. സ്പോർട്സ് കാർ ഓടിക്കുന്ന നോർമൽ കാറും നമ്മൾ സ്പോർട്സ് കാർ ഓടിച്ചപ്പോണ്ടല്ലോ വേറൊരു ഫീലിംഗ് തന്നെയാണ് ശരിക്കും. ഇത് എന്നെ അങ്ങോട്ട് എന്താ പറയാ, ഒന്ന് ശരിക്കും ഫീൽ ചെയ്തെന്ന് പറയില്ലേ, ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് മേടിക്കണം അല്ലേ? അപ്പം ശരിക്കും ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു നമ്മുടെ ട്രാവൽ വിത്ത് അമേരിക്കൻ ഈഗിളിന്റെ സ്പെഷ്യൽ എഡിഷൻ വീഡിയോ ആണ് ഇത്. നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത ഒരു ദിവസമാണ്. അപ്പം താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പം ഇത് നല്ല അടിപൊളിയാക്കി. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? എങ്ങനെ ഉണ്ടായിരുന്നു പൊളി? മഴയുണ്ടെങ്കിലും അച്ഛന്മാർ പറഞ്ഞ സമയത്ത് വന്നു, നമ്മൾ സഹകരിച്ചു. നമ്മൾ മഴയത്ത് നിന്നാ കുറെ വ്ളോഗ് ചെയ്ത്. നമുക്ക് ഈ ഇടയ്ക്ക് പരിപാടി വെക്കണം വണ്ടിയുടെ മാത്രം, ഇനി ബൈക്കേഴ്സിന്റെയും അതേപോലെ നമുക്ക് കുറച്ച് എല്ലാവരും പരിചയപ്പെട്ടിരിക്കാം. ഫിലി വെള്ള പിള്ളേർ സൈറ്റ് ഫുള്ള് അറിഞ്ഞിരിക്കുമ്പോൾ രസമുള്ളൂ അല്ലേ? അപ്പം കോണ്ടാക്ട് കിട്ടി, ഇനി നമുക്ക് വെച്ചിട്ട് എന്തെങ്കിലും നല്ല അടിപൊളി പരിപാടി ചെയ്യാം. അപ്പൊ ഇനി എന്താണ് അവരോട് പറയാനുള്ളത്? അവസാനമായിട്ട് നമ്മുടെ ചാനലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, ഫൈനലായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അപ്പൊ വണ്ടി ഭ്രാന്തന്മാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും നമുക്ക് ഉറപ്പാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല പരിപാടികൾ, നമ്മൾ നല്ല ആക്ടിവിറ്റീസ്, നല്ല മീറ്റപ്പ്സ് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ കൂടുതൽ സമ്മർ തീരുമ്പോൾ വന്നിരിക്കും കേട്ടോ. അത് എൻ്റെ ഒരു വാക്കാണ്. അപ്പം ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് കമൻറ്റ് ചെയ്യാനും മറന്നു പോയത്, അങ്ങനെയായി നമുക്കൊന്ന് പരിചയപ്പെടാമല്ലോ, നമുക്ക് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കാം. ഇനി അത് കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഫേസ്ബുക്കിലും ട്രാവൽ വിത്ത് അമേരിക്കൻ ഈഗിളിലെ പേജൊക്കെ ഒന്ന് പോയി നോക്കുക, നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തരിക, അപ്പോഴൊക്കെ എല്ലാം ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So, bye-bye.